ഷീബാസ് കുക്ക് ബുക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുഞ്ഞി ചിക്കൻ പൊള്ളിച്ചതാണ്. അതിന് വേണ്ടുന്നത് ഒരു കിലോ താഴെയുള്ള ഒരു ചെറിയ ചിക്കൻ, തൈര്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കാശ്മീർ ചില്ലി, രണ്ട് സവാള, ഒരു ക്യാപ്സിക്കം, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പുതിന മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ആറ് പച്ചമുളക്, ഒരു വലിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ ക്യാരറ്റ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഓയില് ഈ ചിക്കൻ പൊരിക്കാനായിട്ടാണ് നമുക്ക്. നമുക്കിത് നല്ലോണം വരഞ്ഞ് ഇതിൽ മസാലകൾ തേച്ച് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലായിടവും നല്ലോണം വരഞ്ഞെടുക്കണം ഈ ചിക്കൻ്റെ. എന്നാലേ അവിടെ എല്ലാം മസാലയൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. രണ്ടു വശവും വരഞ്ഞ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്തത് 2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക. തേച്ച് എല്ലായിടവും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിലെല്ലായിടവും നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ വശം കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. രണ്ട് വശവും നല്ലോണം തിരിച്ചും മറിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ എന്നെ ആവിയിലിരുന്ന് ഒന്ന് നല്ലോണം ചിക്കൻ വെന്ത് കിട്ടും നമുക്ക് നല്ലോണം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി നല്ലോണം മുരിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ഇത് കോരി വെക്കാം. നമുക്കിത് പൊള്ളിക്കാൻ വേണ്ട മസാല തയ്യാറാക്കാം. വെട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് പത്ത് ചോള വെളുത്തുള്ളി, ഇതിലേക്ക് ഒരു 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക്
മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, ഒരു ടേബിൾ അര ടേബിൾ സ്പൂൺ ഗരം മസാല, അര ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പെരിഞ്ജീരകം എന്ന് പറയും ഇതിന്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടി ചേർത്തൊന്ന് നല്ലോണം വഴറ്റുക. മാഗി ചിക്കൻ ക്യൂബാണിത്. ഇത് ചേർത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഇതിന് ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പ് നമ്മൾ ചേർക്കേണ്ടി വരില്ല. അതും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി വഴന്നതിന് ശേഷം മല്ലിയിലയും പുതിനിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം വഴന്ന് വരണവരെ വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റുക. ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. മാഗി ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് തിളച്ച് കുറുകണം ഈ ഗ്രേവി. വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക പുളിക്കാനായിട്ട്. ആദ്യം ഇതിലേക്ക് മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. മസാല നല്ലോണം പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കുക. ഈ ചിക്കൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കുക. എല്ലാ മസാലയും ചേർത്തതിന് ശേഷം വാഴയില പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കുക ഈ പൊതി.
അതേപോലെ തന്നെ രണ്ട് സൈഡും കെട്ടാം. ഇനി അടപ്പത്തേക്ക് നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വീതം ഓരോ സൈഡും ഇത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. തീ സിമ്മിലിട്ടിട്ടാണ് വെക്കേണ്ടത്. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കുക. ഇനിയും 10 മിനിറ്റ് നേരം ഇത് അടച്ചു വെക്കുക. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് എടുത്ത് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞു ചിക്കൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തണം. ഓൾ എന്ന ബട്ടൺ അമർത്തിയാലേ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.